എൻ സി പിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളിൽ കടുത്ത അതൃപ്തിയുമായി അജിത് പവാർ രംഗത്ത്. പാർട്ടി പിളർപ്പിലേക്കെന്നും സൂചന. അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൻ സി പി വിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അജിത് പവാറിന്റെ അതൃപ്തി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും രാധാകൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ. അജിത് പവാർ എനിക്ക് സംസ്ഥാന അധ്യക്ഷനാക്കാത്തതിന്റെ അതൃപ്തിയാണോ അദ്ദേഹം പാർട്ടി വിടുമെന്നൊക്കെ സൂചന വരുന്നത്? തീർച്ചയായിട്ടും ആണ് എസ് കെ. എൻ സി പിയിൽ പ്രത്യേകിച്ച് ഈ മഹാവികാസ് അഘാഡി സർക്കാർ മഹാരാഷ്ട്രയിൽ അത് നിലത്ത് വീണതിന് ശേഷമുള്ള സാഹചര്യം, അത് എൻ സി പിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിൽ അജിത് പവാർ അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷനാകണം, താനാണ് സംസ്ഥാന അധ്യക്ഷനാകാൻ യോഗ്യൻ എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. 36 നിയമസഭാ സാമാജികരുടെ പിന്തുണയടക്കം തനിക്കുണ്ട് എന്ന വാദമുയർത്തി അദ്ദേഹം ദേശീയ നേതൃത്വത്തെ കഴിഞ്ഞ നാളുകളിൽ സമീപിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദേശീയ സമ്മേളനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ അജിത് പവാറിന് ആ വിധത്തിലുള്ള പരിഗണന ലഭിച്ചില്ല. മാത്രമല്ല പൊതു സമ്മേളനത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരവും ലഭിച്ചില്ല. ഇത് താൻ പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നു, അല്ലെങ്കിൽ ശരത് പവാർ തനിക്കെതിരെ ആസൂത്രിതമായിട്ട് ചില നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാർട്ടി വിടും എന്ന സൂചന ഇപ്പോൾ എൻ സി പിയിൽ ശക്തമാകുന്നത്. എൻ സി പിയിൽ ഉള്ള ചില അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നേരത്തെ ബി ജെ പിയുമായി ഉണ്ടായിരുന്ന ബന്ധം ആ ഘട്ടത്തിൽ അതിനെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശരത് പവാർ തയ്യാറായെങ്കിലും അത് പിന്നീട് മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു വിധത്തിലും അദ്ദേഹത്തിൻ്റെ പദവിക്ക്, അല്ലെങ്കിൽ അജിത് പവാർ എന്ന നേതാവിൻ്റെ പരിചയ സമ്പന്നതയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന വിധത്തിലുള്ള ചുമതലകൾ നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം, അദ്ദേഹത്തിനുള്ള ആക്ഷേപം. അതുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി വിട്ടു പോകും എന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ശിവസേനയിലുണ്ടായ ഭിന്നതയ്ക്ക് സമാനമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എൻ സി പിയും എത്തുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കിടുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എൻ സി പിയിലുണ്ടാകുന്ന തീരുമാനം, അജിത് പവാറിനോട് എത്ര പേരുണ്ട് എന്നത് ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി ഈ വിഷയത്തിൽ മാറുകയും ചെയ്യും. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.